ഇന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡി സി മെഷീൻസിലെ മൊഡ്യൂൾ 3 ആണ് ഡി സി മോട്ടോറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ അപ്പോൾ ഡി സി മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ ഡി സി ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് അതാണ് ഫസ്റ്റ് പോയിന്റ് Device which converts DC electrical energy into mechanical energy is known as DC motor. Appo working of DC motor nu parna kaniyal Fleming's left hand rule aanu. Nammal Fleming's left hand rule right hand rule okke basic class il padichittunde. Appo nammal ee exam nu vendi nammal S4 inde DC machines exam nu vendite endane pass aavuga nalla aim il maatram. Adu kore detail aayittu parayunnilla. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ജസ്റ്റ് പാസ് ആവാൻ മാത്രം ഉള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല അതിൽ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ എന്താണ് ആ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമ്മളെ ഡി സി മോട്ടോറിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ അതിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഐ എന്ന് പറഞ്ഞ കറൻറ്റ് ത്രൂ ദ ആ വൈൻഡിങ് അല്ലെങ്കിൽ ആ കണ്ടക്ടറിലൂടെയുള്ള കറൻറ്റ് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഇനി ജസ്റ്റ് ഒരു എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു EMF സോറി അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അത് കാരണം നമ്മുടെ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അതാണ് നമ്മുടെ ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇനി കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മോട്ടറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മോട്ടറും കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി ജനറേറ്ററും സിമിലർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് കൺസ്ട്രക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ് നമ്മൾ ഡി സി മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ചോദിച്ചാലും എഴുതേണ്ടത് ഇനി നമുക്ക് അടുത്തായിട്ട് അറിയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടറാണ് അതിൽ നമുക്ക് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടോർ അവിടെ നമുക്ക് ആവശ്യമില്ല നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡി സി മോട്ടോഴ്സ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കറിയാം ഡി സി മോട്ടോർ മൂന്ന് ടൈപ്പുണ്ട് മെയിനായിട്ട് മൂന്ന് ടൈപ്പുണ്ട് ഒന്ന് ഡി സി മോട്ടോറാണ് സീരീസ് മോട്ടോർ അതാണ് ഫസ്റ്റ് വൺ സീരീസ് മോട്ടോർ ഷണ്ട് മോട്ടോർ കോമ്പൗണ്ട് മോട്ടോർ കോമ്പൗണ്ട് മോട്ടറിൽ തന്നെ രണ്ട് ടൈപ്പ് മോട്ടോഴ്സ് ഉണ്ട് ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും ഇനി ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗർ നോക്കുക അതിലുണ്ട് ഈ സീരീസ് മോട്ടറിൽ എന്താണ് ആർമേച്ചറും ഫീൽഡും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇനി ഷണ്ട് മോട്ടറാണെന്നുണ്ടെങ്കിൽ ആർമേച്ചറും ഫീൽഡും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും കോമ്പൗണ്ട് മോട്ടറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സീരീസ് വൈൻഡിങ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഷണ്ട് വൈൻഡിങ് ഉണ്ടായിരിക്കും അതിൽ ആ കണക്ഷൻ അനുസരിച്ചാണ് ഷണ്ട് വൈൻഡിങ്ങിൻ്റെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് ഫിഗർ നോക്കുക ഈ ലോങ് ഷണ്ടിൻ്റെ ഫിഗർ നോക്കുക അതിൽ നമ്മൾ ആർമേച്ചറും സീരീസ് ഫീൽഡിനും രണ്ടിനും കൂടെ എക്രോസ് ആയിട്ടാണ് നമ്മൾ ഷണ്ട് ഫീൽഡ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആർമേച്ചറിന് മാത്രം എക്രോസ് ആയിട്ടാണ് നമ്മൾ ഷണ്ട് ഫീൽഡ് കണക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പുറത്താണ് നമ്മൾ സീരീസ് ഫീൽഡ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടോഴ്സ് ഇനി ഈ ടോപ്പിക്കിൽ നമുക്ക് ഒന്നുകൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിൻ്റെയും വോൾട്ടേജ് ഇക്വേഷൻ നമ്മൾ കണ്ടെത്തണം അപ്പോൾ ആദ്യം സീരീസ് വൈൻഡിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് അത് റെഫർ ചെയ്യണം നമുക്കറിയാം വി ഈക്വൾ ടു സീരീസ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ വി ഈക്വൾ ടു സീരീസ് മോട്ടോർ ആണെന്നുണ്ടെങ്കിൽ വി ഈക്വൾ ടു EB പ്ലസ് IARA പ്ലസ് ISCRSC ആണ് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ എഴുതിയെടുക്കാം വി ഈക്വൾ ടു EB പ്ലസ് IA ഇൻറ്റു RA പ്ലസ് RSC അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഷണ്ട് മോട്ടറിനാണെന്നുണ്ടെങ്കിൽ വി ഈക്വൾ ടു EB പ്ലസ് IA ഇൻറ്റു RA അത്രമാത്രം വരിക അതുപോലെ കോമ്പൗണ്ട് മോട്ടറിൻ്റെയും നമുക്ക് എന്ത് നോക്കണം ഇതുപോലെ ലോങ് ഷണ്ട് ആയാലും ഷോർട്ട് ഷണ്ട് ആയാലും അതിൻ്റെ വോൾട്ടേജ് ഇക്വേഷനും പവർ ഇക്വേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ അതിൽ കറൻറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം അപ്പോൾ
ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടർ ആണ് നമ്മളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഷണ്ട് മോട്ടർ ആണെങ്കിൽ അതുപോലെ ഓരോ ഡയഗ്രാം വരയ്ക്കുക അതുപോലെ അതിൻ്റെ താഴെ അതിൻ്റെ വോൾട്ടേജ് ഇക്വേഷനും അതെല്ലാം കറണ്ടിൻ്റെ റിലേഷൻസും എഴുതാം അത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടോർ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടോർ ബേസ്ഡ് ഓൺ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുക അങ്ങനെയായാലും നമ്മൾ എന്താണ് എഴുതേണ്ടത് ഈ ഇത്രയും ഭാഗം ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് നിങ്ങൾ ചെയ്യേണ്ട നമ്മൾ ഇത്രയും ഭാഗമാണ് നമ്മൾ എഴുതേണ്ടത് സെൽഫ് എക്സൈറ്റഡ് ആ സെൽഫ് എക്സൈറ്റഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഡി സി മോട്ടോർ എന്ന് എഴുതുക എന്നിട്ട് താഴത്തേക്ക് മൂന്നെണ്ണം സ്പ്ലിറ്റ് ചെയ്തിട്ട് സീരീസ് ഷണ്ട് കോമ്പൗണ്ട് ഇനി കോമ്പൗണ്ടിൻ്റെ താഴെ രണ്ടെണ്ണം ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് പാർട്ട് സിയിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു നമ്മളെ പാർട്ട് സിയിൽ അതിൽ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതിൽ ഒരു ക്വസ്റ്റ്യന് ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളത് പ്രോബ്ലമാണ് അപ്പോൾ പ്രോബ്ലത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് മാത്രം നമ്മൾ പറയുന്നുള്ളൂ അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കുന്നില്ല അപ്പോൾ വോൾട്ടേജ് ഇക്വേഷൻ ആണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത് വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി സി മോട്ടോറിൻ്റെ കേസിൽ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ബി പ്ലസ് ഐ എ ആർ എ അപ്പോൾ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഡി സി മോട്ടോർ എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷണ്ട് മോട്ടോറാണ് കൺസിഡർ ചെയ്യേണ്ടത് ഇനി സീരീസ് മോട്ടോർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടോർ പറഞ്ഞില്ലേ ആ സമയത്ത് പറഞ്ഞ ഡി സി മോട്ടറിൻ്റെ എന്താണ് അതിൻ്റെ സീരീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതിൽ ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഇ എം എഫ് ആണ് ഐ എ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറൻ്റ് ആണ് അതുപോലെ ആർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് എന്താണ് നമ്മൾ ഒരു ഡി സി മോട്ടറിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വി ഈക്വൾ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ ആണ് നമ്മൾ എഴുതേണ്ടത് ഇനി സ്പീഡ് ഇക്വേഷൻ ഇതുപോലെ നമുക്ക് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ജനറേറ്ററിൻ്റെ കാര്യത്തിൽ പഠിക്കുന്നുണ്ടായിരുന്നു ജനറേറ്റർ ഇ എം എഫ് ഇസ് ഈക്വൾ ടു ഫൈ ഇസെഡ് എൻ ബൈ സിക്സ്റ്റി ഇൻറ്റു പി ബൈ എ അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതായത് ഇ ജി സി ഈക്വൾ ടു ആയിരുന്നു ജനറേറ്ററിൻ്റെ കേസിൽ അപ്പോൾ ഇവിടെ മോട്ടറിൻ്റെ കേസിൽ ഇ ബി സി ഈക്വൾ ടു ഫൈവ് ഇസെഡ് എൻ ബൈ സിക്സ്റ്റി ഇൻറ്റു പി ബൈ എ ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്നിന് നമ്മൾ അതായത് നമ്മുടെ സ്പീഡാണല്ലോ നമ്മൾ കാണേണ്ടത് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്നല്ലേ ഈ എന്നിന് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഉണ്ടാവും എന്തായിരിക്കും കിട്ടുക ഇ ബി ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എന്താണ് ഫൈവ് ഇസെഡ് പി ഫൈവ് ഇസെഡ് പി അപ്പോൾ ഇതാണ് നമ്മളെ സ്പീഡിൻ്റെ ഇക്വേഷൻ ഡി സി മോട്ടറിൽ സ്പീഡിൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇ ബി ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു എ ഹോൾ ഡിവൈഡ് ബൈ ഫൈവ് ഇസെഡ് പി ആണ് അതിൽ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ് ഇതിൽ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ് പി ഇസ് ഈക്വൾ ടു നമ്പർ ഓഫ് പോൾസ് ആണ് സെഡ് ഇസ് ഈക്വൾ ടു ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ് അപ്പോൾ ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തരും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉണ്ടാവുള്ളൂ വോൾട്ടേജ് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ വി ഈക്വൾ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ സ്പീഡ് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ ഇസ് ഈക്വൾ ടു ഇ ബി ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു എ ഹോൾ ഡിവൈഡ് ബൈ ഫൈവ് ഇസെഡ് പി ഇത്രയും ഇക്വേഷൻസിൻ്റെ ഡെറിവേഷനും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക പഠിച്ചിട്ട് പോവുക ഇക്വേഷൻസ് ഞാൻ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇക്വേഷൻസ് പറയുന്നത് ഇനി അടുത്തത് ടോർക്ക് ഇക്വേഷൻ ഓഫ് ഡി സി മോട്ടോറാണ് ടോർക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടോർക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല ഡെറിവേഷൻ എല്ലാവരും അവരുടെ ബുക്ക് റെഫർ ചെയ്തിട്ട് പോകണം എന്തായാലും ടോർക്ക് ഇക്വേഷൻ മസ്റ്റ് എന്താണ് എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അതുകൊണ്ട് ടോർക്ക് ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ട് പോകണം അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ മാത്രം നമുക്ക് നോക്കാം ടി എ സിക്വൾ ടു പി ഫൈവ് ഇസെഡ് ഐ എ ഹോൾ ഡിവൈഡ് ബൈ ടു പൈ എ അതാണ് ആർമേച്ചർ ടോർക്കിൻ്റെ ഇക്വേഷൻ അതിൽ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് പോൾസ് ആണ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ് സെഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ് ഐ എ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറൻ്റ് ആണ് ഹോൾ ഡിവൈഡ് ബൈ ടു പൈ എ ആണ് അതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂസ് ആയിരിക്കും പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാപ്പ് വൈൻഡിങ് വേവ് വൈൻഡിങ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ലാപ്പ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പി ഇസ് ഈക്വൾ ടു എ ആയിരിക്കും അതായത് നമ്പർ ഓഫ് പോൾസ് ഇസ് ഈക്വൾ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത് ആയിരിക്കും ഇനി വേവ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ എ ഈക്വൾ ടു ടു ആയിരിക്കും അപ്പോൾ ആ രണ്ട് ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക
ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് അതേപോലെ ലാപ്പ് വൈൻഡിങ് ആണോ വേവ് വൈൻഡിങ് ആണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തരും. അതുപോലെ നമ്മൾക്ക് ഏതാണോ ഡി സി സീരീസ് മോട്ടറാണോ ഷണ്ട് മോട്ടറാണോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്നുള്ള പോയിന്റും നോട്ട് ചെയ്യണം. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ഐ എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ഷാഫ്റ്റ് ടോർക്ക് അതുപോലെ ആർമേച്ചർ ടോർക്കാണ് നമ്മൾ മെയിനായിട്ട് ഡെവലപ്ഡ് ടോർക്ക് അല്ലെങ്കിൽ ആർമേച്ചർ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതുപോലെ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.55 ഇൻറ്റു ഔട്ട്പുട്ട് പവർ ഹോൾ ഡിവൈഡ് ബൈ എൻ, അതാണ് എൻ എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാഫ്റ്റ് ടോർക്കാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെറിവേഷൻ എല്ലാവരും പഠിച്ചിട്ട് പോകണം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടറാണ്. സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്, എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫൈ ആണ്, അതറിയാം. അപ്പോൾ ഇതിന് ഇ ബിയുടെ ഇക്വേഷൻ എന്താണ്, വി മൈനസ് ഐ എ ആർ എ ഡിവൈഡ് ബൈ ഫൈ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും, ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും. നമ്മൾ വി എന്നുള്ള ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ആർ എ എന്നുള്ള ആർമേച്ചർ റെസിസ്റ്റൻസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫൈ എന്നുള്ളത് അതിന് നമ്മൾ പറഞ്ഞ പേരാണ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. ഇനി ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്. ഈ ഫ്ലക്സ് എവിടെയാണ്, ആർമേച്ചർ ഫീൽഡ് ഫ്ലക്സ് ആണ്. അപ്പോൾ ഫീൽഡ് ഫ്ലക്സും സ്പീഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഫീൽഡ് ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ സ്പീഡ് കൂടും, ഫീൽഡ് ഫ്ലക്സ് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സ്പീഡും ഫ്ലക്സും തമ്മിൽ. അപ്പോൾ ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മെയിനായിട്ട് നമ്മൾ മൂന്ന് മെത്തേഡാണ് നമ്മൾ ഡി സി മോട്ടറിൽ നമ്മൾ സ്പീഡ് കൺട്രോളിന് ഉപയോഗിക്കുന്നത്, വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്, ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡി സി ഷണ്ട് മോട്ടറിനും ഡി സി സീരീസ് മോട്ടറിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഡി സി ഷണ്ട് മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് പറയുകയാണ്. അതിൽ നമ്മൾ ഈ ഫിഗറിൽ കണ്ടില്ലേ, എന്താണ് നമ്മൾ, ഇതാണ് നമ്മളെ ഫീൽഡ്, ഇത് നമ്മൾ ആർമേച്ചറാണ്. ഫീൽഡിലൊരു സീരീസ് ആയിട്ട് റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തു അല്ലേ. ഇതിലൊരു സീരീസ് ആയിട്ട് റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെയുള്ള ഫീൽഡിലൂടെയുള്ള കറൻറ്റ് കുറയും. നമുക്കറിയാം റെസിസ്റ്റൻസ് ഹൈ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ കറൻറ്റ് മിനിമായിരിക്കും. അപ്പോൾ അതുപോലെ ഈ ഫീൽഡ് സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിലുള്ള കറൻറ്റ് കുറയും. കറൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സും കുറയും ഇല്ലേ. കറൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് കുറയും, ഫ്ലക്സ് കുറയും. അപ്പോൾ നമുക്കറിയാം എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫൈ ആണ്. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടും ഇല്ലേ, സ്പീഡ് കൂടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടുമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക, നോർമൽ സ്പീഡിൻ്റെ എബോവ് നോർമൽ സ്പീഡ് ആവശ്യമുള്ള സമയത്താണ്. എബോവ് നോർമൽ സ്പീഡ്, എബോവ് നോർമൽ സ്പീഡ് എവിടെയാണോ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ആ സമയത്താണ് നമ്മൾ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിൽ ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഫീൽഡ് കൺട്രോൾ മെത്തേഡിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽഡിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്യും. അപ്പോൾ അതിലൂടെയുള്ള കറണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ അവിടുത്തെ ഫ്ലക്സ് കുറയും. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫൈവ് എന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് എന്തുവരും, സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. അതാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടോ, ഷണ്ട് മോട്ടോ എന്ന് പറയുന്നത്. ഇനി ഡി സി ഷണ്ട് മോട്ടറിൻ്റെ തന്നെ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് മനസ്സിലാവും. എന്താണ് ഇവിടെ എന്താണ് ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആർമേച്ചറിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ടാവും. അങ്ങനെ ഡ്രോപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇ ബി കുറയും ഇല്ലേ, അവിടുത്തെ ഇ ബി കുറയും. ആർമേച്ചറിന് അക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇ ബി കുറയും. അപ്പോൾ നമുക്കറിയാം ഇ ബി ബൈ ഫൈ ആണ് നമ്മുടെ ഇക്വേഷൻ, എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫൈ ആണ്. ഇ ബി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്പീഡും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ആർമേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. ആർമേച്ചറിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഡ്രോപ്പ്, എക്സ്ട്രാ ഡ്രോപ്പ് ഉണ്ടാവുന്ന കാരണത്താൽ അവിടുത്തെ ആർമേച്ചറിൻ്റെ ബാക്ക് ഇ എം എഫ് കുറയും. അങ്ങനെ ബാക്ക് ഇ എം എഫ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്പീഡ് ബിലോ ദ നോർമൽ സ്പീഡാണ്
നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സ്പീഡ് ബിലോ ദ നോർമൽ അതായത് റേറ്റഡ് ആർ പി എമ്മിൻ്റെ താഴെയുള്ള സ്പീഡിനെയാണ് നമുക്ക് ഷണ്ട് മോട്ടറിൻ്റെ ആർമേച്ചർ കൺട്രോൾ വഴി കൺട്രോൾ ചെയ്യാനും പറ്റുന്നത്. ഇനി അടുത്തതാണ് നമുക്ക് വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്ത് നോക്കുക. വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് അല്ലെങ്കിൽ വാർഡ് ലിയനാർഡ് കൺട്രോൾ മെത്തേഡ് എന്നാണ് പറയുക. ഡി സി ഷണ്ട് മോട്ടറിൽ മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് എക്സ്ട്രാ എന്ത് വേണം, എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ഡി സി ഒരു മോട്ടോർ ജനറേറ്റർ സെറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ ഈ എം വൺ എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട മോട്ടറാണ് എം വണ്. പിന്നെ എം ടു ജി എന്ന് പറയുന്നത് ഒരു മോട്ടോർ ജനറേറ്റർ സെറ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പാർട്സ് ബാക്കി എല്ലാ പാർട്സും നമ്മൾ നോക്കുക. പിന്നെ ഇവിടെ ഒരു അതായത് ഈ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളെ മോട്ടറിൻ്റെ ഇൻപുട്ട്, നമ്മളെ മോട്ടറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ആദ്യം ഈ മോട്ടർ ജനറേറ്ററിൻ്റെ എക്സൈറ്റേഷൻ മാറ്റിക്കഴിഞ്ഞാൽ ആ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഈ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ മോട്ടറിലേക്ക് ഉള്ള ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ക്ലിയർ ആക്കാം, നമ്മുടെ ഇവിടെ ഒരു മോട്ടോർ ജനറേറ്റർ സെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീൽഡ് നമ്മൾ സപ്ലൈ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആർമേച്ചർ എന്ന് പറഞ്ഞ ആർമേച്ചർ എന്താണ് മെക്കാനിക്കലി ഈ മോട്ടറും ജനറേറ്ററും മെക്കാനിക്കലി കപ്പിൾഡ് ആണ്. അപ്പോൾ ഈ ജനറേറ്ററിൻ്റെ എക്സൈറ്റേഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഈ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ജനറേറ്ററും ഈ മോട്ടറും തമ്മിൽ നമ്മൾ കപ്പിൾ ചെയ്തിട്ടുണ്ട്. അതായത് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ മോട്ടറിൻ്റെ ഇൻപുട്ടാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മോട്ടറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുവഴി നമ്മളെ സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡ് ലിയനാർഡ് കൺട്രോൾ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോത്ത് ബിലോ ആൻഡ് എബോ നോർമൽ സ്പീഡ് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് സ്പീഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ഫീൽഡ് റെഗുലേറ്റർ ഒരു സ്വിച്ചും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആ ഫീൽഡ് റെഗുലേറ്ററും സ്വിച്ചും ഒരു ആർ എസ് എന്ന് പറഞ്ഞിട്ട് സ്വിച്ചില്ലേ, ആ സ്വിച്ചും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതും. അതുപോലെ ജനറേറ്ററിൻ്റെ ജനറേറ്ററിലേക്കുള്ള എക്സൈറ്റേഷൻ നമ്മൾ മാറ്റുന്നതും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ജനറേറ്റർ ഇൻഡ്യൂസ് ചെയ്യണ ഇ എം എഫും. മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി സി മോട്ടർ ജനറേറ്റർ സെറ്റാണ്. അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യണ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫീൽഡ് റെഗുലേറ്ററും അതുപോലെ ഒരു സ്വിച്ചുണ്ട്. ഈ സ്വിച്ചും ഫീൽഡ് റെഗുലേറ്ററാണ് ജനറേറ്ററിൻ്റെ എക്സൈറ്റേഷൻ മാറ്റുന്നത്. അതുവഴി നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ മോട്ടറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്പീഡ് എബോ ആൻഡ് ബിലോ നോർമൽ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആണ്. ഇനി നമുക്ക് സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി സീരീസ് മോട്ടറാണ് നോക്കാനുള്ളത്. ഇപ്പോൾ ഡി സി ഷണ്ട് മോട്ടർ നമ്മൾ പറഞ്ഞു, ഫീൽഡ് കൺട്രോൾ മെത്തേഡ്, അതുപോലെ തന്നെ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്, അതുപോലെ തന്നെ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ഇനി സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി സീരീസ് മോട്ടറിൽ എന്താണ് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ് തന്നെയാണ്. ഫീൽഡ് കൺട്രോൾ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡ് ഡൈവേർട്ടർ ഫസ്റ്റത്തേതാണ്. ഫീൽഡ് ഡൈവേർട്ടർ ഫസ്റ്റത്തേത്. അപ്പോൾ അതിലെന്താ ചെയ്തത്, ഫീൽഡിന് അക്രോസ് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫീൽഡിന് അക്രോസ് ഫസ്റ്റ് ഫിഗർ നോക്കുക, അതിൽ ഫീൽഡിന് അക്രോസ് നമ്മൾ ഒരു ഡൈവേർട്ടർ ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫീൽഡിലൂടെ പോകേണ്ട ഫുൾ കറൻറ്റ് അതിലൂടെ പോവാതെ കുറച്ച് കറൻറ്റ് ഡൈവേർട്ടറിലൂടെ പോവും. നമ്മുടെ ഫീൽഡിലൂടെ പോകേണ്ട ഫുൾ കറൻറ്റ് എന്താവും, നമ്മൾ ഡൈവേർട്ടറിലൂടെ പോകുന്ന കാരണത്താൽ അവിടെയുള്ള ഫ്ലക്സ് കുറയും. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കുക.
സീരീസ് ഫീൽഡ് അതായത് ആർമേച്ചർ ഡൈവേർട്ടർ മെത്തേഡാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആർമേച്ചർ ഡൈവേർട്ടർ എന്നാൽ ആർമേച്ചറിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. അപ്പോൾ ആർമേച്ചറിലൂടെ പോകേണ്ടിയിരുന്ന കറണ്ട് അതുപോലെ തന്നെ ഈ ഡൈവേർട്ടറിലൂടെ ആയിരിക്കും പോവുക. അങ്ങനെ നമുക്ക് അവിടുത്തെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയാണ് സ്പീഡ് കൺട്രോൾ ഓഫ് ഡിസി സീരീസ് മോട്ടറിൽ ഫീൽഡ് ഡൈവേർട്ടറും ആർമേച്ചർ ഡൈവേർട്ടർ മെത്തേഡും. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് മെയിനായിട്ട് നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം പകുതി മാർക്ക് അതിന് കിട്ടും. അപ്പോൾ ഫിഗർ വരച്ച് തന്നെ പഠിക്കുക, പേപ്പറിൽ വരച്ചിട്ട് തന്നെ പഠിച്ചിട്ട് എല്ലാത്തിൻ്റെയും ഫിഗറാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എക്സ്പ്ലനേഷൻ അത്യാവശ്യമുള്ള മാത്രം എഴുതുക. ഈ ടാപ്ഡ് ഫീൽഡ് കൺട്രോളാണ് ഇതിൽ തന്നെയാണ് സീരീസ് മോട്ടറിൻ്റെ ഫീൽഡ് സ്പീഡ് കൺട്രോൾ തന്നെയാണ് ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീരീസ് ഫീൽഡ് സീരീസ് വൈൻഡിങ് ഇല്ലേ, ആ വൈൻഡിങ്ങിൽ നമ്മൾ ടാപ്പിങ്സ് എടുത്തിട്ട് ഓരോരോ ടാപ്പിങ്ങിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ സ്പീഡായിരിക്കും കിട്ടുക. അതാണ് ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പാരലൽ ഫീൽഡ് കോയിൽസ്, സീരീസ് പാരലൽ കണക്ഷൻ എന്നാണ് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ സീരീസ് ഫീൽഡിനെ നമ്മൾ സീരീസ് ആയിട്ടും പാരലായിട്ടും ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് വെച്ചിട്ട് അതിൽ നമുക്ക് ഏത് സ്പീഡാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, സീരീസ് ആയിട്ടോ പാരലായിട്ടോ കണക്ട് ചെയ്യും. അതാണ് നമ്മളെ പാരലലിംഗ് ഫീൽഡ് കോയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ഒരു ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് എന്താണ്, ആർമേച്ചർ ഡൈവേർട്ടർ മെത്തേഡ് എന്താണ്, ടാപ്ഡ് ഫീൽഡ് എന്താണ്, പാരലലിംഗ് ഫീൽഡ് കോയിൽസ്, അങ്ങനെ ഈ നാല് മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു ലാസ്റ്റ് ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടർ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഒരു മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് കറൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V minus EB by RA ആണ്. സ്റ്റാർട്ടിംഗ് കറൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS = V - EB by RA ആണ്. അപ്പോൾ നമുക്കറിയാം EB എന്ന് പറഞ്ഞാൽ ബാക്ക് EMF ആണ്, V എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, RA എന്ന് പറഞ്ഞാൽ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ബാക്ക് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, IS = V - RA എന്ന് വരും. IS = V - RA എന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും, 0.1 ഓം 0.5 ഓം ആ റേഞ്ചിലായിരിക്കും, 1 ഓമിൽ താഴെയായിരിക്കും. അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർമേച്ചർ കറൻറ്റ് എന്താവും, ഹൈ ആവും. ആർമേച്ചർ റെസിസ്റ്റൻസ് കുറവാണ് കാരണത്തിൽ ആർമേച്ചർ കറൻറ്റ് ഹൈ ആവും. ഈ ആർമേച്ചർ കറൻറ്റ് ഹൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മെഷീനത് ഡാമേജ് വരുത്തും, അതുപോലെ നമ്മുടെ സപ്ലൈ വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ സ്റ്റാർട്ടിംഗ് കറൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡി സി മോട്ടറിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സാണ് 3-point starter, 4-point starter, 2-point starter. അപ്പോൾ 3-point starter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് 3-point starter നോക്കാം. നമ്മുടെ യൂസ്ഡ് ഫോർ ഡി സി ഷണ്ട് മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡി സി 3-point starter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് മോട്ടറിനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ നമ്മൾ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൽ 3-point എന്ന് പറയാൻ കാരണം ഇവിടെ LE, FE അങ്ങനെ 3 points ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ലൈന് കണക്ട് ചെയ്യാൻ, ഒന്ന് നമ്മൾ ഫീൽഡ് കണക്ട് ചെയ്യാൻ, ഒന്ന് നമ്മൾ ആർമേച്ചർ കണക്ട് ചെയ്യാൻ, അങ്ങനെ 3 points ആണുള്ളത്. ഇതിൽ ഇവിടെ ഒരു ഓവർലോഡ് റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രോമാറ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ നോ വോൾട്ട് കോയിൽ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇലക്ട്രോമാറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ഈ സ്റ്റെഡ് വണ്ണിൽ സപ്ലൈ കൊടുത്തിട്ട് നമ്മൾ ഈ ആമിനെ സ്റ്റെഡ് വണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതുവഴി നമ്മളെ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസ് വഴിയാണ്. ഈ റെസിസ്റ്റൻസ് വഴി നമ്മൾ ആർമേച്ചറിലേക്കും കണക്ട് ചെയ്യും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആർമേച്ചറിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് ഈ റെസിസ്റ്റർ വഴിയാണ്. അതുകൊണ്ട് തന്നെ ആർമേച്ചറിലൂടെയുള്ള കറണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, ഫീൽഡിലേക്ക് ഫുൾ സപ്ലൈ വോൾട്ടേജ് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് സാധാരണ വർക്കിങ്ങിൽ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഒരു 75% സ്പീഡ് എത്തിക്കഴിഞ്ഞ 75% സ്പീഡല്ല, നമ്മൾ പതുക്കെ സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് കറണ്ട് കുറച്ചു സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റെഡ് 1, 2, 3, 4 അങ്ങനെ ഓരോരോ സ്റ്റെഡിലേക്ക് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് 5 ഇട്ട് കൊടുത്താൽ 5 എത്തിക്കഴിഞ്ഞ 5 അല്ല 6 റൺ എന്നുള്ള പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഫുൾ വോൾട്ടേജ്
നമ്മുടെ ആർമേച്ചർ ഫുൾ വോൾട്ടേജ് ആർമേച്ചറിന് അക്രോസ് കിട്ടും, അതുപോലെ ഫുൾ കറന്റ് അതിലൂടെ ഫ്ലോ ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ മാത്രം നമ്മൾ സ്റ്റാർട്ടിംഗ് കറന്റ് കുറക്കേണ്ട ആവശ്യം വരും. പിന്നെ ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യും, അതുകൊണ്ട് കറന്റ് കൂടുന്ന പ്രോബ്ലം ഇല്ല. അപ്പോൾ ഈ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അയേൺ പീസ് ഉണ്ട്. ഈ അയേൺ പീസ് നമ്മുടെ ഈ നോവോൾട്ട് കോയിലിൽ അട്രാക്ട് ചെയ്ത് നിർത്താനുള്ള ഒരു ഒരു മാഗ്നറ്റാണല്ലോ ഈ നോവോൾട്ട് കോയിൽ. അപ്പോൾ അട്രാക്ട് ചെയ്തിട്ട് ഈ അയേൺ പീസിനെ അട്രാക്ട് ചെയ്ത് ആ ഹാൻഡിലിനെ ഈ റൈറ്റ് സൈഡിൽ ഹോൾഡ് ചെയ്ത് നിർത്തും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോവോൾട്ട് കോയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഈ നോവോൾട്ട് കോയിലിൻ്റെ അടുത്തൊരു നമ്മൾ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഫെയിലിയർ വരുന്ന സമയത്ത് ഈ നോവോൾട്ട് കോയിൽ എന്ത് ചെയ്യും, ഡി എനർജൈസ് ചെയ്യും. അപ്പോൾ അത് തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് നമ്മൾ ഓഫ് പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ സപ്ലൈ പോവാത്ത കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വർക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഈ സ്റ്റാർട്ടർ നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഹാൻഡിൽ നമ്മൾ മൂവ് ചെയ്ത് റൺ എന്നുള്ള പൊസിഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ല ഈ നമ്മളത് കൈ എടുത്തു കഴിഞ്ഞാലും ആ ഹാൻഡിൽ അവിടുന്ന് പോകുന്നു കഴിഞ്ഞാൽ എന്താണ്, ഹാൻഡിൽ അവിടുന്ന് റിപ്പൽ ചെയ്ത് തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ആർമിസിലേക്കും ഫീൽഡിലേക്കും എത്തില്ല. അങ്ങനെ നമ്മൾ മോട്ടർ റൺ ചെയ്യില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അയൺ പീസ് അതിനോട് ഈ ഹാൻഡിലിനോട് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റേറ്റ് അട്രാക്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ നോവോൾട്ട് കോയിൽ എന്ന് പറയുന്നത് അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ സപ്ലൈ ഫെയിലിയർ ആണ് സമയത്ത് ഡിസ്കണക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നോവോൾട്ട് കോയിൽ. ഇനി അതുപോലെ ഓവർലോഡ് കോയിൽ എന്തിനാണ് ചോദിച്ചാൽ, ഓവർലോഡ് റിലേ അല്ലെങ്കിൽ ഓവർലോഡ് റിലീസ് എന്തിനാണെന്ന് വെച്ചാലും അതും ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. സാധാരണ കണ്ടീഷനിൽ ആ മാഗ്നറ്റ് എനർജൈസ് ചെയ്യില്ല, പക്ഷേ ഒരു ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് എനർജൈസ് ചെയ്യും. അപ്പോൾ ഇതിന് താഴത്തുള്ള ഈ ലിവർ മുകളിലേക്ക് മുകൾ അപ്വാർഡ് ഡയറക്ഷനിൽ ലിഫ്റ്റ് ചെയ്യും. അട്രാക്ട് ചെയ്യുമ്പോൾ ആ ഇതും താഴെയുള്ളതും ആയൊരു അയൺ പീസാണ്. അപ്പോൾ ആ ലിവറിനെ മുകളിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ അതുമായിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കുലർ അയൺ പീസ് ഉണ്ടല്ലോ, ഈ ട്രയാങ്കുലർ അയൺ പീസ് അവിടെ ആ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. നമ്മൾ ഈ നോവോൾട്ട് കോയിലിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. നോവോൾട്ട് കോയിലിനെ ഓവർലോഡ് റിലേയിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ കാരണത്താൽ ഓവർലോഡ് ഓവർ കറണ്ട് കാരണത്താൽ എന്ത് വരും, ഈ ഇലക്ട്രോ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ നോവോൾട്ട് കോയിലിനെ എന്ത് ചെയ്യും, നോവോൾട്ട് കോയിലിനെ എനർജൈസ് ചെയ്യും. അങ്ങനെ അത് എനർജൈസ് ചെയ്യാൻ നോവോൾട്ട് കോയിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അപ്പോൾ നോവോൾട്ട് കോയിൽ ഡി എനർജൈസ് ചെയ്യും, നമ്മുടെ ആം തിരിച്ച് ഓഫ് പൊസിഷനിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ഓവർലോഡ് കണ്ടീഷനിൽ നമ്മളെ സ്റ്റാർട്ടർ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതാണ് ത്രീ പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ. ത്രീ പോയിൻറ്റ് സ്റ്റാർട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഷണ്ട് മോട്ടറിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം, എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് വർക്കിങ്ങും പറയുക, അതുപോലെ നോവോൾട്ട് കോയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഓവർലോഡ് റിലീസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് സ്റ്റാർട്ടറാണ്. ഫോർ പോയിൻറ്റ് സ്റ്റാർട്ടർ നമ്മൾ മെയിനായിട്ട് കോമ്പൗണ്ട് മോട്ടോഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫീൽഡിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഒന്നല്ല നമ്മൾ കൊടുത്തത്. ഇവിടെ ഒരു ബ്രാസ് ആർക്ക് ഉണ്ട്, ഈ ഇവിടെ ഒരു ഈ ഒരു ആർക്കിൻ്റെ ഷേപ്പിലുള്ളതാണ് ബ്രാസ് ആർക്ക്. നമ്മൾ ഫിഗറിൽ നോക്കുക, ബ്രാസ് ആർക്ക് ഉണ്ട്. അപ്പോൾ അതുവഴി ഒരു ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഫീൽഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ നോവോൾട്ട് കോയിൽ നമ്മുടെ നേരത്തെ നമ്മൾ കൊടുത്തത് ഫീൽഡ് സർക്യൂട്ടിലേക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ നോവോൾട്ട് കോയിൽ നമ്മൾ ഡയറക്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ വഴിയാണ് നമ്മൾ തിരിച്ച് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്, അതായത് ആർമേച്ചർ അക്രോസ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ടെർമിനലിൽ എൻ എന്നായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ആർമേച്ചർ റെസിസ്റ്റൻസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്, അത് സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കും. പിന്നെ അതുപോലെ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് ബ്രാസ് ആർക്ക് വഴി ഫീൽഡിലേക്കും സപ്ലൈ കൊടുക്കും. അങ്ങനെ സ്റ്റെഡ് 6 അതായത് റൺ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അയൺ പീസിനെ ഈ നോവോൾട്ട് കോയിൽ അട്രാക്ട് ചെയ്ത് നിർത്തും. മറ്റേതിൻ്റെ വർക്കിംഗ് പോലെ തന്നെയാണ്. ഇനി ഓവർലോഡ് റിലേയും ത്രീ പോയിൻറ്റ് സ്റ്റാർട്ടറിലേത് പോലെ തന്നെയാണ് വർക്കിംഗ്. അപ്പോൾ ഹാൻഡിൽ സ്റ്റെഡ് 1-ലാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഫ്ലോസ് ത്രൂ 3 സർക്യൂട്ട്സ്, അതായത് എന്താണ് ഫോർ പോയിൻറ്റ് സ്റ്റാർട്ടറിൽ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 3 സർക്യൂട്ടിലൂടെ പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ വഴിയുള്ള സർക്യൂട്ടും അതുപോലെ നമ്മളെ ഫീൽഡ് സർക്യൂട്ടും അതുപോലെ നമ്മളെ ആർമേച്ചർ സർക്യൂട്ടിലൂടെയും കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. എൻ വി സിയും ഓ എൽ ആറും അതായത് ഓവർലോഡ് റിലേയും സെയിം ഫങ്ഷനിങ് തന്നെയാണ് നടക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ് സ്റ്റാർട്ടറാണ്.
2 point starter നമ്മൾ സീരീസ് മോട്ടർ ആണ് യൂസ് ചെയ്യാ അപ്പോൾ നമുക്കറിയാം L F അങ്ങനെ രണ്ട് ടെർമിനൽസ് ആണ് ഇതില് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ L നമ്മൾ ഓവർലോഡ് കോയിൽ വഴി നമ്മൾ ആമിലേക്ക് കണക്ട് ചെയ്തു റെസിസ്റ്റൻസ് ഉണ്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത എൻഡ് നമ്മൾ ഒരു നോ വോൾട്ട് കോയിൽ വഴിയും കൊടുത്തിട്ടുണ്ട് നോ വോൾട്ട് കോയിൽ വഴി എന്ത് ചെയ്തു നോ വോൾട്ട് കോയിൽ വഴി നമ്മൾ ഫീൽഡ് ആർമേച്ചർ സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോ വോൾട്ട് കോയിൽ എന്ത് ചെയ്യും ഇതിനെ ഹോൾഡ് ചെയ്തു നിർത്തും ഹോൾഡ് ഓൺ കോയിൽ എന്നും കൂടെ പറയും നമ്മൾ റെസിസ്റ്റൻസ് മാക്സിമം വഴിയാണ് കൊടുത്തിട്ടുണ്ടാവുക ആർമേച്ചറിലേക്കും ഫീൽഡിലേക്കും സീരീസ് ആണല്ലോ അപ്പോൾ നോ വോൾട്ട് കോയിൽ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തും സപ്ലൈ ഫെയിൽ ആയി കഴിഞ്ഞാൽ നോ വോൾട്ട് കോയിൽ ഡി എനർജൈസ് ചെയ്യും തിരിച്ച് അതിൻ്റെ ഓഫ് പൊസിഷനിലേക്ക് വരും ഇനി ഓവർലോഡ് വരുന്ന സമയത്ത് ഓവർ കറൻറ്റ് ഈ ഇലക്ട്രോമാഗ്നറ്റ് ഡ്രോ ചെയ്യും അങ്ങനെ അതിനെ എനർജൈസ് ചെയ്യും അത് ഈ ലിവറിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ നോ വോൾട്ട് കോയിലിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും നോ വോൾട്ട് കോയിൽ ഡി എനർജൈസ് ചെയ്യും അങ്ങനെ എന്താണ് നമ്മൾ തിരിച്ച് ആം ഓഫ് പൊസിഷനിലേക്ക് വരും ഇത്രയാണ് നമ്മൾ 2 പോയിൻ്റ് സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് അപ്പോൾ എല്ലാവരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എക്സാമിന് പ്രിപ്പയർ ചെയ്യാം താങ്ക് യു